வா துரக்கு. ജീവിതത്തിൽ രണ്ട് കാര്യങ്ങൾ ഓർക്കണം. പോരാടാൻ പഠിക്കുന്നത് അവനിയെ പോലെയാണെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യാൻ പഠിക്കുന്നത് അലാവുദ്ദീനെ പോലെയായിരിക്കണം. ജയിച്ചു കളഞ്ഞല്ലോ എന്റെ പൊന്നെ. പിന്നെ ആ കാര്യത്തിന് വേണ്ടി അലി എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിച്ചേ പറ്റൂ. മിസ്റ്റർ വർമ്മ, അവരവരുടെ തെറ്റ് സ്വയം സമ്മതിക്കുകയാണ് ചെയ്തത്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ചെയ്യാൻ പറ്റുമല്ലോ, ഹൈക്കോടതിയിൽ അപ്പീൽ ചെയ്യാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ. നത്തിങ് ക്യാൻ ബി ഡൺ. ഐ ആം സോ സോറി. ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുക. എനിക്ക് എൻ്റെ അമ്മയെ ഇത്ര ചെറിയൊരു കാര്യത്തിന് ജയിലിലേക്ക് അയക്കാൻ സാധിക്കില്ല. സന്തോഷവുമായി എന്റെ അടുത്തേക്ക് വരും, ചെറിയ ആഗ്രഹങ്ങൾ സഫലമാക്കാൻ. പക്ഷെ എപ്പോ കൈപിടിക്കേണ്ട സമയം ശരിയായി വരുന്നു, അപ്പോഴൊക്കെ എന്നെ ഒറ്റ കാക്കിട്ട് തിരിച്ചു പോവും. ഇപ്പൊ പോയതുപോലെ ആന്റി കണ്ടതല്ലേ മോളെ. നമ്മൾ കേസ് ജയിച്ചു മമ്മി, മമ്മിക്ക് നീതി കിട്ടി, പിന്നെ തെറ്റ് ചെയ്തവർക്ക് ശിക്ഷയും. എന്തായിരുന്നോ സത്യം അത് തെളിഞ്ഞു, എന്തായിരുന്നോ കള്ളം അതിന് ശിക്ഷയും കിട്ടി. പിന്നെ മമ്മി പപ്പയെ അടുത്ത് കിട്ടിയതായിരുന്നു. പപ്പ വീണ്ടും പോയി. എനിക്ക് തോന്നുന്നു ജീവിതം മുഴുവൻ കാത്തിരിക്കേണ്ടി വരുമെന്ന്. ചിലപ്പോ പപ്പ ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് ഒരിക്കലും തിരികെ വരില്ലായിരിക്കും. ഇനി നമുക്ക് തിരിച്ചു പോവാം മമ്മി. വരൂ മമ്മി, ചേച്ചി, പിന്നെ എന്റെ പ്രിയപ്പെട്ട അമലും. ഞാൻ താങ്കളോട് എത്ര നേരോട്ട് റിക്വസ്റ്റ് ചെയ്യാം, എനിക്ക് എന്റെ അമ്മയെ ഒരു തവണ കാണാനുള്ള അനുവാദം തരൂ. നിങ്ങൾ എന്തിനാ എന്നെ തടയുന്നത്? ഇല്ല മിസ്റ്റർ വർമ്മ, അത് പോസിബിൾ അല്ല. എന്തുകൊണ്ട് പോസിബിൾ അല്ല? എന്റെ അമ്മ ഒരു കൊലപാതകിയല്ല, ഷീസ് നോട്ട് എ കില്ലർ. എന്തോ തെറ്റ് പറ്റിയിട്ടുണ്ട്, എവിടെയോ എന്തോ പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്. ഐ ആം ടെല്ലിങ് യു സർ, സംതിങ് ഈസ് ഗോട്ട് റോങ്. മിസ്റ്റർ വർമ്മ സോറി, ഞാൻ താങ്കളോട് വീണ്ടും റിക്വസ്റ്റ് ചെയ്യാം, പ്ലീസ് എനിക്ക് ഒരു പ്രാവശ്യം എന്റെ അമ്മയെ ഒന്ന് കണ്ടാ മതി. മിസ്റ്റർ വർമ്മ, ഇത് നമ്മുടെ നിയമത്തിനെതിരാണ്.
നമുക്കങ്ങനെ പ്രതികളെ കാണാൻ ആരെ അനുവദിക്കാൻ പറ്റില്ല. അത് നിങ്ങളായാലും അതും ഒരു കൊലപാതക കൊലപാതകയല്ല. മിസ്റ്റർ വർമ്മ, ഇത്തരത്തിൽ പോലീസ് സ്റ്റേഷനിൽ ആരും ബഹളം വെക്കാൻ പാടില്ല. എല്ലാവരുടെയും മുന്നിൽ വെച്ചാണ് താങ്കളുടെ അമ്മ കുറ്റമേറ്റെടുത്തത്. വിശ്വാസം വരുന്നില്ലേ? നിങ്ങൾ ചെല്ലു, തെളിവ് കൊണ്ടുവരൂ, ചെല്ല്. 24 മണിക്കൂറിനുള്ളിൽ ഞാൻ എന്റെ അമ്മയെ ഇവിടെ നിന്ന് കൊണ്ടുപോകും. 24 മണിക്കൂർ. അവനെ പോവല്ലേ പ്ലീസ്. ഞാൻ ഈ വീട്ടിലേക്ക് വിവാഹം കഴിച്ചു വന്നപ്പോ മുതൽ എപ്പോഴും നീ എന്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു മോളെ. ഇനിയിപ്പോ നീ പോയാ ഞാൻ ഒറ്റയ്ക്കായി പോവും. നീ അല്ലാതെ എനിക്കാരുള്ളത് അവനി? ഇവിടെ നിന്നൂടെ എനിക്കൊപ്പം എന്നേക്കുമായിട്ട് നമ്മൾ പറയാറില്ലേ, ഞാനും നീയും അമ്മനും എല്ലാവരും ചേർന്ന് ഹാപ്പി ഫാമിലിയെ ജീവിക്കാന്ന്. നമുക്കങ്ങനെ കഴിയാം. എപ്പോഴും സന്തോഷത്തോടെ കളിക്കാം, കുസൃതിയൊക്കെ കാണിക്കാം, സങ്കടങ്ങളെല്ലാം ഒരുപാട് ദൂരേക്ക് അകറ്റി എപ്പോഴും സന്തോഷമായിട്ടിരിക്കും. ഒരു പുതിയ ജീവിതം തുടങ്ങാം. ഇവിടെ നിൽക്കും പ്ലീസ് അവനി. ആന്റി എന്നെ എപ്പോ വിളിച്ചാലും എവിടെ വിളിച്ചാലും ഞാൻ സന്തോഷത്തോടെ ഓടി വരും ആന്റിയുടെ അടുത്തേക്ക്. ഇപ്പൊ അവിടെ എല്ലാവരും എന്നെ അമ്മനെയും കാത്തിരിക്കുക. എങ്കിലൊരു കാര്യം ചെയ്യൂ, എന്നെ നിന്റെ കൂടെ കൊണ്ടുപോ പ്ലീസ്. നീ എവിടെ പോയാലും ഞാനും നിന്റെ കൂടെ വരാമെന്താ? എന്താ പപ്പയ്ക്കിപ്പോ ആന്റിയുടെ ആവശ്യമുണ്ട്. എന്തൊക്കെയാണോ സംഭവിച്ചത് പപ്പ അത് കാരണം വളരെ വിഷമത്തിലാണ്. മിസസ് വർമ്മ എങ്ങനെയുള്ള ആളായാലും പപ്പയുടെ സ്വന്തം മമ്മിയല്ലേ. പപ്പ ഒരുപാട് വിഷമിക്കുന്നുണ്ടാവും പപ്പയുടെ മമ്മി ജയിലിലായതിന്. പപ്പയ്ക്ക് ആന്റിയുടെ സാമീപ്യം വേണം. പപ്പയ്ക്ക് ഇതൊക്കെ ഒറ്റയ്ക്ക് തരണം ചെയ്യാൻ കഴിയില്ല നീന ആന്റി. അതുകൊണ്ട് ആന്റി ഇവിടെ തന്നെ നിൽക്കണം പപ്പയുടെ കൂടെ. ഇനി നിന്നിൽ നിന്ന് എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ട് എന്റെ മോളെ, ഒരുപാട്. അകത്തേക്ക് പോ. എന്താ വെള്ളം കുടിക്കുന്നോ? കുടിക്കുന്നേ. ഓഹോ, സാരി കൊള്ളാലോ ബഹാറാണിയുടെ. എന്താ വലിയ വീട്ടിലെയാണോ? ഏയ്, നീ എന്താ പ്രതിമയാണോ? ഇവിടെ തന്നെ ഇങ്ങനെ നിൽക്കാൻ പോയിരിക്കണം. ശരി, നീ എന്താ ചെയ്തത്? മോഷ്ടിച്ചു വന്നതാണോ? അതോ ആരെങ്കിലും കൊന്നോ? അതെ, എങ്ങനെ ദൂരെ പോകും? ഇവിടെ എല്ലാവരും അടുത്തടുത്ത് തന്നെ ഇരിക്കണം. ഇത് പോലീസ് ലോക്കപ്പാണ്, നിന്റെ കൊട്ടാരം അല്ല റാണി. നോക്കണേ, നല്ല സാരി. ഒരു പ്രാവശ്യം ഇതിനകത്ത് വന്നു കഴിഞ്ഞാ പിന്നെ നീയും ഞങ്ങളും ഒക്കെ ഒരുപോലെയാ. അതെ, ബഹളം വെക്കണ്ട, ഇപ്പൊ നീയും ഞങ്ങളെ പോലെ തന്നെയാ. അവിടെ ഇരിക്ക, എവിടെ പോകുന്നു? നോക്കു നോക്ക്. ഒന്ന് പറയൂ നീന എന്നോട്, എന്താ മിണ്ടാ നിൽക്കുന്ന? ഈ വീട്ടിൽ എന്തൊക്കെയാ സംഭവിക്കുന്നത്? നിങ്ങളും കോടതിയിൽ ഉണ്ടായിരുന്നില്ലേ? കണ്ടതില്ലേ നിങ്ങൾ അവിടെ നടന്നതെല്ലാം? എന്താ നടന്നത്? എപ്പോഴാ നടന്നത്? എങ്ങനെയാ നടന്നത് എന്നെല്ലാം. എന്നെ ഒരു മണ്ടനാക്കാൻ ശ്രമിക്കരുത് നീന. നിനക്കറിയാം ഞാൻ എന്താണ് അറിയാൻ ആഗ്രഹിക്കുന്നതെന്ന്. ആദ്യം നിന്നെ കുറ്റവാളിയാക്കാൻ നോക്കി, ഇപ്പൊ അമ്മയെ കുറ്റവാളിയാക്കി, അതും ആശുട്ടിയുടെ കൊലപാതകത്തിന്റെ പേരിൽ. എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നീന? നോക്ക്, ഞാൻ ഇപ്പോ ഈ നിമിഷം സത്യം എന്താണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നു. എല്ലാം പറയൂ എന്നോട്, എന്താ നടന്ന ഇവിടെ എല്ലാം പ്ലീസ് എന്നോട് പറയൂ. ധൈര്യം ഉണ്ടാവില്ല നിങ്ങൾക്ക് സത്യം കേൾക്കാനുള്ള, കാരണം സത്യമുണ്ടല്ലോ ആശിഷ്. എപ്പോഴും നിങ്ങളുടെ കൺമുന്നിൽ ഉണ്ടായിരുന്നു. നിങ്ങളുടെ അമ്മയ്ക്ക് ആയിഷയോടും അവനിയോടും ഉണ്ടായിരുന്ന വെറുപ്പ്, അതാണ് സത്യം. ഇന്നത് ലോകത്തിന്റെ മുന്നിൽ തെളിഞ്ഞു. ഇവിടെ നോക്ക്, ലുക്ക് അറ്റ് മീ. സത്യമല്ലേ അറിയേണ്ടത് എന്നാ കേട്ടോ, സത്യം ഇതാണ്, നിങ്ങളുടെ അമ്മ തന്നെ ആയിഷയുടെ കൊലപാതകം ചെയ്തത്. അനാവശ്യം പറയുന്നത് നിർത്തു നീന. എന്തും പറയാനാണോ? അതെ, എന്റെ അമ്മയ്ക്ക് അവനിയോടും ആശയോടും വെറുപ്പായിരുന്നു. സ്വന്തം വിജയത്തിന് വേണ്ടി അവരെ പ്രശ്നത്തിലാക്കാൻ ശ്രമിച്ചേക്കാം, പക്ഷെ അവർക്കാരെയും കൊല്ലാനൊന്നും സാധിക്കില്ല. അത് നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയെ അറിയാത്തതുകൊണ്ടാ.
അല്ലെങ്കിൽ അറിയാൻ ശ്രമിക്കാത്തത് കൊണ്ടാ. അറിയോ ആശിഷ്, അവനി തെളിവുകൾ ഉണ്ടാക്കാനായി എത്ര കാലമായി ശ്രമിക്കുന്നുവെന്ന്, എത്ര കാലമായി ശ്രമിക്കുന്നുവെന്ന്. എപ്പോഴൊക്കെ അവരുടെ കയ്യിലെ തെളിവുകൾ കിട്ടുന്നുവോ അപ്പോഴൊക്കെ നിങ്ങളുടെ അമ്മ അത് നശിപ്പിച്ചുകൊണ്ടേയിരുന്നു. സ്വന്തം പണവും സ്വാധീനവും ഉപയോഗിച്ച് വാങ്ങാൻ സാധിക്കുന്നതെല്ലാം അവർ വാങ്ങി. അതിന് വഴങ്ങാത്തവരെ സ്വന്തം വഴിയിൽ നിന്നും തുടച്ചു നീക്കിയവര്. ആ കൊച്ചു പെൺകുട്ടിയുണ്ടല്ലോ, അതിനെല്ലാം അതിജീവിച്ച് വീണ്ടും വീണ്ടും തെളിവുകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. ഇവിടെ ഇതൊക്കെ സംഭവിക്കുമ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു? നിങ്ങൾ ഇവിടെ കള്ളു കുടിച്ച് ബോധമില്ലാതെ കിടന്നു. അതെ, ഞാൻ ഇവിടെ ബോധമില്ലാതെ കിടക്കായിരുന്നു. എനിക്കറിയില്ലായിരുന്നു ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന്. ഇപ്പൊ ഞാൻ നിന്റെ മുന്നിൽ ബോധത്തോടെ നിൽക്കുന്നു. ഇപ്പൊ ഞാൻ വിശ്വസിക്കണോ എന്റെ അമ്മ ഒരു കൊലപാതകയാണെന്ന്? നീ തന്നെയാണോ ഇതൊക്കെ പറയുന്നത്? നീ ഇതൊരിക്കലും മറക്കരുത്. നീ വളരെ കുട്ടിയായിരിക്കും മുമ്പിൽ അമ്മയ്ക്ക് നിന്നെ അറിയാം. അവർ നിന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. ഇന്ന് നീ പുറത്തുള്ളവരുടെ കൂടെ കൂടി ഇങ്ങനെ പറയുന്നു. അവര് പറയുന്നതാണ് സത്യമെന്ന് നിനക്ക് എങ്ങനെ ഇത് പറയാൻ കഴിയുന്നു? അഫ്നിയുടെ പോരാട്ടത്തിൽ നിങ്ങളും കൂടെ ഉണ്ടാവണമായിരുന്നു ആശിഷ്. ഇപ്പൊ അവളുടെ വിജയത്തിലെങ്കിലും അവളോടൊപ്പം നിന്നൂടെ. ആ കുഞ്ഞ് ഇതെങ്കിലും മനസ്സിലാക്കട്ടെ, അവളുടെ അച്ഛൻ ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്ന്. അവളെ സംരക്ഷിക്കുവാനായി. അഫ്നിയുടെ പപ്പ ജീവനോടെ ഉണ്ട്, പക്ഷെ അവളിപ്പോ പോരാടുന്നത് ഇതിനാണ്. അവളുടെ അമ്മയുടെ നിരപരാധിത്വം തെളിയിക്കാനും അവളെ രക്ഷിക്കാനും. ഈ തെറ്റായ കുറ്റാരോപണത്തിൽ നിന്നും രക്ഷിക്കുക. എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായത് ആശാ മർഡർ കേസിൽ? ശരിക്കും സിനിമയിലെ പോലെ തെളിവ് കിട്ടിയത് നീനാ വർമ്മയ്ക്കെതിരെ, പക്ഷെ അകത്തായത് രാജേശ്വരി വർമ്മ. അമ്മായി അമ്മയുടെയും മരുമകളുടെയും കളിയാ. ഇപ്പൊ എല്ലാം ഇവരുടെ മേലായി, അതും ഈ കിളവിയുടെ. എന്നോടൊന്നും പറഞ്ഞതേ ഇല്ലല്ലോ. എന്നെ നീ ഒറ്റയ്ക്കാക്കിട്ട് പോയില്ലേ? എനിക്ക് തോന്നി നീ എന്നെ ശരിക്കും ഉപേക്ഷിച്ച് പോയതാണെന്ന്. നിനക്കറിയാമോ നീ പോയതിനു ശേഷം എന്തൊക്കെയാ സംഭവിച്ചതെന്ന്? ഒരുപാട് വിഷമിപ്പിച്ച് എന്നെ എല്ലാരും കൂടി ഒരുപാട് കഷ്ടപ്പെടുത്തി, ഒരുപാട് കഷ്ടപ്പെടുത്തി, പിന്നത് ഈ ജയിലിനുള്ളിലാക്കി. പക്ഷെ ഇപ്പൊ എനിക്ക് നിന്നെ കണ്ടപ്പോ ഒരുപാട് സന്തോഷമായി, ഒരുപാട് ഒരുപാട് സമാധാനമായി നിന്നെ കണ്ടത്. എന്ത്, അത് ശരി, ഞാൻ അപ്പോഴേ വിചാരിച്ചു ഞാൻ എന്ത് ആയിഷയെ ഇടയ്ക്കിടയ്ക്ക് കാണുന്നതെന്ന്. അപ്പൊ എന്നെ കൊണ്ട് കുറ്റം സമ്മതിപ്പിക്കാൻ മരുന്ന് തരികയായിരുന്നു. മിസ് മേരി പറയാറില്ലേ, a friend in need is a friend indeed. അതെ അലി, നിന്റെ വിശ്വസ്തനായ ഫ്രണ്ട് എപ്പോഴും അങ്ങനെ ആയിരിക്കും. പ്രോമിസ്? അതെ അലി, ഉറപ്പായും പ്രോമിസ്. എനിക്ക് എന്റെ അമ്മയെ ഇത്ര ചെറിയൊരു കാര്യത്തിന് ജയിലിലേക്ക് അയക്കാൻ സാധിക്കില്ല. Thank you.
you. Happy birthday to you. Happy birthday to you. Happy birthday to you. ഞാനാണ് കൊന്നത് നിന്നെ, ഞാനാണ് കൊന്നത് നിന്നെ ആയിഷ ഹൈദർ. എനിക്ക് വെറുപ്പാണ് നിന്നോട്, എനിക്ക് വെറുപ്പാണ്. മമ്മിയുടെ മരണം ഒരു ആക്സിഡന്റ് ആയിരുന്നില്ല, മമ്മിയെ കൊന്നതാണ്. പപ്പയുടെ മമ്മി എന്റെ മമ്മിയെ കൊന്നതാ. അതെ, ഞാൻ ഒരുപാട് ബർത്ത്ഡേ പാർട്ടി അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഏതെങ്കിലും ബർത്ത്ഡേ പാർട്ടി ഇങ്ങനെ സ്നാക്സ് മാത്രമായിട്ട്. അവനിയുടെ ഫേവറിറ്റ് ഡിഷ് ആണ്. ആണോ? ഇതെന്താ? അപ്പോ ഇതാണ് അലിയുടെ ബർത്ത്ഡേ ഗിഫ്റ്റ്. നോക്കട്ടെ അലിയുടെ ഗിഫ്റ്റ് എന്താണെന്ന്. മേരി പറയാറില്ലേ, a friend in need is a friend indeed. അതേ അലി, നിന്റെ വിശ്വസ്തനായ ഫ്രണ്ട് എപ്പോഴും അങ്ങനെ ആയിരിക്കും. പ്രോമിസ്? അതേ അലി, ഉറപ്പായും പ്രോമിസ്. അലി, അവനെ ലൈഫ് ടൈം ഫ്രണ്ടിനെ നിനക്ക് കിട്ടി കഴിഞ്ഞു. ഇനി ലൈഫ് ടൈം സെക്യൂരിറ്റി എന്റെ നിന്ന് വാങ്ങും. ഇന്നു മുതൽ ഒഫീഷ്യലി എ കമ്പനിയുടെ ഒരേ ഒരു ഉടമ നീയാണ്. വേണ്ട അലാവുദ്ദീൻ, ഈ കമ്പനി എന്റേതെന്നതുപോലെ നിന്റേതും ആണ്. പിന്നെ നമ്മൾ ലൈഫ് ലോങ് പാർട്ണേഴ്സും ആണ്. പക്ഷേ ഇത് നിന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ്, വാങ്ങിയേ പറ്റൂ. എല്ലാം നിന്റെ കയ്യിലുണ്ട് അവനി. എനിക്കിനി നിനക്ക് തരാൻ ഇത് മാത്രമേ എന്റെ കയ്യിലുള്ളൂ. ഇത് വെച്ചോളൂ, ഇത് നിന്നെ എപ്പോഴും സംരക്ഷിക്കും. ഓൾ ദി ബെസ്റ്റ്. ഞാൻ എത്ര ലക്കിയാണ്, എനിക്ക് നിങ്ങളെ പോലുള്ള കൂട്ടുകാരെ കിട്ടിയില്ലേ. അവനി, ഇവരെല്ലാം നിനക്ക് എല്ലാം തന്നു കഴിഞ്ഞു മോളെ. ഞാൻ നിനക്ക് എന്ത് സമ്മാനം തരുവാ? ഞാൻ ആന്റിയോട് ഒരു ഗിഫ്റ്റ് ചോദിച്ചോട്ടെ? ചോദിക്കും. എപ്പോഴും എന്റെ മമ്മിയായിട്ട് എന്റെ കൂടെ തന്നെ ഉണ്ടാവണം. എപ്പോഴും ഉണ്ടാവും. മുന്നോട്ടുള്ള യാത്രയിൽ നീ എത്ര ഉയരങ്ങളിൽ എത്തുമ്പോഴും താഴെ വീഴുമെന്ന് പേടിക്കേ ചെയ്യരുത്. കാരണം ഏത് പ്രതിസന്ധിയിലും നിന്റെ ഈ അമ്മ നിന്നെ സംരക്ഷിക്കാൻ കൂടെ തന്നെയുണ്ട്. എപ്പോഴും എപ്പോഴും നിന്റെ ഈ അടുത്ത് നിന്നോടൊപ്പം. മമ്മിക്ക് ഒരിക്കലും ഒരേ അവകാശം ഉണ്ടായിരുന്നില്ല, എല്ലാം കേൾക്കാൻ മാത്രമേ സാധിക്കായിരുന്നുള്ളൂ. പിന്നെ പപ്പ ഞങ്ങളെ ഒറ്റക്കാക്കി പോയി സ്വന്തം മമ്മിയുടെ അടുത്തേക്ക്. പക്ഷെ ഇതെന്റെ സ്നേഹമാണ് പപ്പ.
എന്റെ അമ്മ ജയിലിലാണ്. പക്ഷെ നിങ്ങളൊക്കെ ഇവിടെ ആഘോഷിക്കുന്നു. ആശിഷ്, ഇന്ന് ഇവളുടെ ബർത്ത്ഡേ ആണ്. പിന്നെ നീയോ അവനി, ഇതൊക്കെ ചെയ്തിട്ട് വലിയ സന്തോഷമാണല്ലേ? നിനക്കറിയാമോ നീ ആരെയാണ് ഇപ്പൊ ജയിലിൽ അയച്ചതെന്ന്? അതെന്റെ അമ്മയാണ്. അതുകൊണ്ട് ഞാൻ എന്റെ അമ്മയെ ഒരു തെറ്റായ കുറ്റാരോപണത്തിന്റെ പേരിൽ ജയിലിൽ കഴിയാൻ അനുവദിക്കില്ല. ഞാൻ ഇനി സത്യം തെളിയിച്ചിട്ടേ പിന്മാറൂ. സത്യം എല്ലാവരുടെയും മുമ്പിൽ വന്നു കഴിഞ്ഞു. നിങ്ങളുടെ അമ്മ സ്വന്തം തെറ്റ് സമ്മതിച്ചു കഴിഞ്ഞു ആശിഷ്. അതേ, പക്ഷെ ഏതവസ്ഥയിലാണ് നീന? നമ്മൾ ഈ കണ്ടതും കേട്ടതും അറിഞ്ഞതും ഒക്കെ അമ്മയുടെ മാനസിക നില തകരാറിലായതുകൊണ്ട് സംഭവിച്ചതാണെങ്കിലോ? അമ്മ എന്താ ചെയ്യുന്നത്, എന്താ പറയുന്നതെന്ന് അവർക്കറിയില്ലെങ്കിലോ? ഒരു പക്ഷെ എന്റെ അമ്മ 1000 തെറ്റുകൾ ചെയ്തിട്ടുണ്ടായിരിക്കാം, പക്ഷെ അവർക്കൊരിക്കലും ആരെയും കൊല്ലാൻ സാധിക്കില്ല. അത് വാശിയൂട്ടിയേ. ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന എന്റെ ആദ്യത്തെ കാരണം എന്റെ മമ്മിയുടെ പേര് ആയിഷ ഹൈദറാണ്. രണ്ടാമത്തെ കാര്യം, പപ്പ ഒരിക്കലും ഞങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടില്ല. എപ്പോഴും ഞങ്ങളോട് പറയാറുണ്ട് ഞാൻ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന്. പക്ഷെ ഇതെന്റെ സ്നേഹമാണ് പപ്പ. മമ്മിക്ക് ഒരിക്കലും ഒരു അവകാശം ഉണ്ടായിരുന്നില്ല. എല്ലാം കേൾക്കാൻ മാത്രമേ സാധിക്കായിരുന്നുള്ളൂ. പിന്നെ പപ്പ ഞങ്ങളെ ഒറ്റക്കാക്കി പോയി സ്വന്തം മമ്മിയുടെ അടുത്തേക്ക്. അപ്പോൾ പപ്പ അവരുടെ വേദന മാത്രമേ മനസ്സിലാക്കിയുള്ളൂ. അതുകൊണ്ട് ഇന്ന് എനിക്കും എന്റെ മമ്മിയുടെ വേദന മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. എനിക്ക് അന്നൊന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല. ഡോണ്ട് വറി പപ്പ. പപ്പ എന്റെയോ എന്റെ മമ്മിയുടെയോ വിഷമം കാണണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പപ്പ പൊക്കോളൂ പപ്പയുടെ മമ്മിയുടെ അടുത്തേക്ക്. ഞാൻ എന്റെ പോരാട്ടം എന്റെ കൈ കൊണ്ട് തന്നെ നടത്തിക്കോളാം. പപ്പയ്ക്ക് എന്റെ സൈഡിൽ നിൽക്കാൻ ഇഷ്ടമല്ലെങ്കിൽ നിൽക്കണ്ട. പക്ഷെ എന്റെ മമ്മിയുടെ കൊലപാതകിയും നിരപരാധി എന്ന് മാത്രം പറയരുത്. ശരി മോളെ, പക്ഷെ എനിക്കൊരു നിരപരാധിയെ ശിക്ഷിക്കുന്നത് കാണാൻ സാധിക്കില്ല. എനിക്ക് എന്റെ അമ്മയ്ക്കൊരു ദോഷം സംഭവിക്കുന്നത് കണ്ടു നിൽക്കാനാവില്ല.